ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് അയല മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ ഇതൊന്ന് കാണിക്കാം, ഇത് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന്. ഇത് കഴുകിയെടുക്കാൻ അറിഞ്ഞുവിടാത്തവരുണ്ടാവുമല്ലോ, അവർക്കൊരു ഭാരമാകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അയല മീനിൻ്റെ തൊലി കളഞ്ഞും തൊലി കളയാതെയും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്ന രീതിയാണ് ആദ്യം കാണിക്കുന്നത്. രണ്ട് രീതി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം ഇത് തൊലി കളഞ്ഞെടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ട് വശത്തുള്ള ചിറകുണ്ടല്ലോ, അത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിലൊന്ന് പിടിച്ചതിന് ശേഷം പതിയെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സൈഡിലുള്ള ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലെ നിൽക്കുന്ന ചിറകും നമുക്ക് കട്ട് ചെയ്ത്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ തൊലി എടുക്കുന്നത്. തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെതുമ്പൽ മാത്രം ഇങ്ങനെ ഇളക്കിക്കളയാം, ഒരു കത്തി വെച്ച് വരഞ്ഞെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞെടുക്കുമ്പോൾ, അയല മീനിൻ്റെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ആ തൊലി മൊത്തമായിട്ടല്ല എടുക്കുന്നത്, അതിൻ്റെ മുകളിലുള്ള നേർത്ത ഒരു പാട മാത്രമാണ് നമ്മൾ എടുത്തു കളയുന്നത്. കേട്ടോ, ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു സ്കിൻ മാത്രമേ നമ്മൾ എടുത്തു കളയുള്ളൂ. ഇള പോർഷൻ മീനിൽ നിന്ന് വേർപെട്ട് വരാത്ത രീതിയിൽ വേണം ഈ സ്കിന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ പതിയെ വേണം വലിച്ചെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പിഞ്ഞു പോരും. നമ്മൾ സാവധാനം ഇതുപോലെ വലിച്ചെടുക്കുക. അതിനെ അടുത്ത സൈഡിലുള്ള തൊലി കൂടെ കളഞ്ഞെടുക്കും. ചിലരാണെങ്കിൽ അയലമീനിൻ്റെ തൊലി കളയുമ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മീനിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ വൃത്തിയാക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ സൈഡിലിരിക്കുന്നത് കൂടെ നുള്ളിക്കളയാം. എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ ചെതുമ്പൽ മാത്രം എടുക്കുന്ന രീതിയാണ്. ഈ ചെതുമ്പൽ എടുക്കാനും ഇതുപോലെ സൈഡിലുള്ള ചിറകുകളൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കളയുക. കയ്യിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൈ മുറിഞ്ഞു പോകും. അപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുക. ഇനി കൈ വെച്ച് കട്ട് ചെയ്യുന്നത് ഈസി ആയതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ കാണിക്കുന്നത്. അപ്പോൾ ചെതുമ്പൽ കളയാനായിട്ട് നമ്മൾ ഈ വാലിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കത്തി കൊണ്ടതുപോലെ ഒന്ന് ചുരണ്ടിക്കൊടുക്കുക. അതേ ചുരണ്ടിയാൽ മതി, നമ്മൾ ബലമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ ചെതുമ്പൽ നന്നായിട്ട് ഇളകിപ്പോകുന്നതാണ്. വാലിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ മാത്രം അല്പം ജലം കൊടുക്കുക. അങ്ങനെ അടുത്ത സൈഡും ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതിൻ്റെ തൊലി കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുക. കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തലയുടെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക. കട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ആ നടുമുള്ള കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വയർ ഭാഗം കൂടെ കീറിയിട്ട് അതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയുക. ആദ്യം വേസ്റ്റ് കളയുക, പിന്നീട് ഒരു കറുത്ത പാട പോലെ ഒന്ന് കാണും, അതും കൂടെ എടുത്ത് കളയും. വെറുതെ
ഇങ്ങനെ പിടിച്ചാൽ മതി, അതിങ്ങൾ വന്നു കണ്ടോ. ഇതുപോലെ ഒരു കറുത്ത പറവ് കാണും, അതുകൂടെ ഒന്ന് എടുത്ത് കളയാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പീസ് വേണോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ തല വൃത്തിയാക്കാം. തല വൃത്തിയാക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പൊളിച്ചതിന് ശേഷം അകത്തുള്ളത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ ഈ സൈഡിലുള്ള ചെകിളയൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട്. ഞാനാണെങ്കിൽ അതുകൂടെ ഉൾപ്പെടെയാണ് കറി വയ്ക്കാറ്. ഇങ്ങനെ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. നമ്മൾ തൊലി കളഞ്ഞതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് കഴുകേണ്ട കാര്യമില്ല. ചെതുമ്പര് മാത്രമാണ് നമ്മൾ ഇളക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉപ്പിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ കഴുകുമ്പോൾ ഇതുപോലെ തലയൊക്കെ വിടർത്തി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനകത്തുള്ള വേസ്റ്റൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയെടുക്കുക. അങ്ങനെ 2-3 വെള്ളം കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും നമുക്കിത് കറി വയ്ക്കാൻ റെഡിയായി. ഇനി കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.